ഗോവിന്ദ്, സഞ്ജു വേ സംസാരിക്കും, അതാ നല്ലത്. സഞ്ജു ഓഫീസിലല്ലേ, കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓഫീസിലൊന്ന് കയറിയിട്ട് സഞ്ജു ശ്രീകുട്ടിയും കൂടി പുറത്തെവിടെയോ പോവും. എന്നാ എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഗോവിന്ദേ, ഇനി ഈ തീരുമാനം നീട്ടിക്കൊണ്ടു പോവല്ലേ, എത്രയും പെട്ടെന്ന് ഇവിടെ മനയിലേക്ക് കൊണ്ടുപോണം. ശരി മുത്തശ്ശി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പോയിക്കോട്ടെ ലച്ചു. ആയിക്കോട്ടെ. മുത്തശ്ശാ, അപ്പൊ മനയിൽ പോയി തലവേദന കുറഞ്ഞു കിട്ടിയാ പിന്നെ എനിക്ക് സഞ്ജോട്ടിന് സുഖമായിട്ട് ജീവിക്കാല്ലേ മുത്തശ്ശാ? അതപ്പോഴല്ലേ. നീ ഒന്ന് കേറി പോവുന്നുണ്ടല്ലേ ചു, മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടട്ടെ. എന്താ ഈ മുത്തശ്ശി ഇങ്ങനെ? എനിക്ക് നിന്നെ എത്ര മാത്രം ഇഷ്ടാന്നറിയൂ. സഞ്ജോട്ട് നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ? എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. ഈ സഞ്ജോട്ടിന്റെ ഒരു കാര്യം, മരുന്നതിന് മുൻപ് ഇതെല്ലാം ഇസ്തിരി ഇട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ നേരം സഞ്ജുട്ടിന് ബുദ്ധിമുട്ടാവും. ഈ സഞ്ജുട്ടിനിപ്പോ എന്താ ഇങ്ങനെ, ഒരു ശ്രദ്ധയും ഇല്ലാതായല്ലോ. കണ്ടില്ലേ, ഡ്രസ്സെല്ലാം ബെഡിൽ വാരി വലിച്ചിട്ടിരിക്കുന്നെ. ഇപ്പൊ കഴുകിയിട്ട് ഡ്രസ്സ് തിരിച്ചെടുത്തിട്ട് വന്നതേ ഉള്ളൂ. സാരമില്ല, ഇതും കൂടി കഴുകിയിട. അല്ല, അപ്പൊ സഞ്ജോട്ടൻ പേഴ്സ് എടുക്കാതെയാണോ പോയത്? ക്യാഷും ഐഡി കാർഡും ഒക്കെ ഇതില. ഇതെടുക്കാൻ മറന്നിട്ട് തന്നെ പോയതാ. ഷോ, പേഴ്സ് ഇല്ലാതെ സഞ്ജോട്ടിന് ആകെ ബുദ്ധിമുട്ടുള്ളോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, സഞ്ജോട്ടിന്റെ കൂടെ ശ്രീകുട്ടി ചേച്ചിയുണ്ട്. പേഴ്സ് ഇല്ലാതെ എങ്ങനെയാ? അത് പറ്റില്ല. എങ്ങനെയാലും ഈ പേഴ്സ് സഞ്ജോട്ടിന്റെ കയ്യിൽ എത്തിച്ചേ പറ്റൂ. അതിനിപ്പോ എന്താ ചെയ്യാ? അവരെ ഇനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ശരിയല്ല. ഇതുകൊണ്ടിട്ട് അവർക്ക് കൊടുക്കാം, അതാ നല്ലത്. അതെ മുത്തശ്ശി, ഞാനിപ്പോ വരാവേ. നീ എവിടെ പോവാ? സഞ്ജുട്ടൻ ദാ ഈ പേഴ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്, അത് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വേഗം വരാം. സഞ്ജുവിന് നീ പേഴ്സ് കൊടുക്കാൻ പോകുന്നോ? ആ പിന്നല്ലാതെ, ശ്രീകുട്ടി ചേച്ചി ഒപ്പുള്ളതാണേ. പേഴ്സ് ഇല്ലാതെ എങ്ങനെയാ? അവര് ഓഫീസിൽ കാണും, ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. നിനക്കെന്താ, തലയ്ക്ക് സുഖമില്ലേ ലച്ചു? എന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നേ? ഞാനൊരു നല്ല കാര്യല്ലേ ചെയ്യുന്നേ? നല്ല കാര്യം, ശ്രീകുട്ടിയെ സഞ്ജു കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം, അത്രേ സമയമെങ്കിലും നിന്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോയതാ. അതിന് പിറകെ ഈ പേഴ്സും പൊക്കി പിടിച്ച നീയും നന്നായിട്ടുണ്ട്. ഞാൻ സഞ്ജുട്ടിന് അത്രയ്ക്ക് ശല്യാണോ മുത്തശ്ശി? ശല്യാണോന്നോ? നീ ഇപ്പൊ വന്ന് വന്ന് സഞ്ജുവിന് മാത്രമല്ല ഈ വീടിനെ തന്നെ പരമ ശല്യമല്ലച്ചു. അവർക്ക് രണ്ടാൾക്കും കുറച്ചെങ്കിലും സമാധാനം നീ കൊടുക്ക്. പെൺകുട്ടികളായാലേ കുറച്ചെങ്കിലും നാണം വേണ്ടേ?
അവരെവിടെയെങ്കിലും ഒന്ന് കൊച്ചു വർത്തമാനം പറയാൻ ഒരുങ്ങിയ അപ്പ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിന്നാലെ ചെല്ലും ശല്യം ചെയ്യ. അതെ, നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പാ. അതെ മുത്തശ്ശി, സഞ്ജുടെ നിന്റെ ഭർത്താവ്, ആ സ്വാതന്ത്ര്യം മാത്രം ഞാൻ എടുത്ത. ഭർത്താവ് ആരാ നിന്റെ ഭർത്താവ്? അത് മുത്തശ്ശിക്ക് അറിയില്ലേ? എന്റെ സഞ്ജുവേട്ടൻ എന്റെ ഭർത്താവ. സഞ്ജുവേട്ടൻ നിന്റെ പൊയ്ക്കോ, പോ എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. എന്റെ നാവ് വല്ലാണ്ട് ചൊറിഞ്ഞു വരികേ. എന്നെ കൊണ്ട് സത്യങ്ങളൊന്നും തുറന്ന് പറയിപ്പിക്കരുത്. സത്യങ്ങളോ? എന്ത് സത്യം, എന്ത് സത്യം മുത്തശ്ശിക്ക് എന്നിൽ നിന്ന് മറച്ചു വെക്കാനുള്ളത്? അത് ഞാൻ അല്ലെങ്കിൽ വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. മുത്തശ്ശി മുത്തശ്ശി പറയ, എന്ത് സത്യം മുത്തശ്ശിക്ക് എന്നോട് പറയാനുള്ളത്? ലച്ചു പോ, അപ്പുറത്തെങ്ങാനും പോ. പിന്നെ ഇനി സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും പുറകെ വാലെ പിടിച്ച് നടന്ന ആ നിമിഷം എന്റെ വിധ മാറും, കേട്ടല്ലോ. അല്ല, എന്ത് രഹസ്യം മുത്തശ്ശി എന്നിൽ നിന്ന് മൊളിപ്പിക്കുന്ന? എന്താ നീ ആലോചിക്കുന്നേ? എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാനാവും എങ്കി നീ എന്റെ സ്വഭാവം അറിയും. പൊയ്ക്കലച്ചു. ഇനി ഇവളുടെ വിളച്ചിൽ ഈ വീട്ടിൽ നടക്കില്ല. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെ. അപ്പോ മുത്തശ്ശിക്കാണെ ഈ പേഴ്സ് സഞ്ജുവേട്ടന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. ആ, എന്നാ വേറൊരു വഴി നോക്കാം. എന്തായാലും ഈ പേഴ്സ് സഞ്ജുവേട്ടന്റെ കയ്യിൽ കൊടുക്കണം. ആ, വഴിയുണ്ട്. മുത്തശ്ശി അറിയാതെ ഈ പേഴ്സ് കൊണ്ടുപോയി കൊടുക്കണം. ആ, അതാ നല്ലത്. എനിക്കറിയേണ്ടത് അതല്ല. കഴിഞ്ഞ മാസം കമ്പനിയുടെ ടോട്ടൽ ചിലവെത്ര, വരവെത്ര, അത് തീർത്ത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. മാഡം, ഞാൻ അക്കൗണ്ടിംഗ് സെക്ഷൻ അല്ല, അത് ജെന്നിഫർ മാഡം ഒക്കെ കൈകാര്യം ചെയ്യുന്നേ. മാഡം ഇന്ന് ലീവാ. സോറി, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്കിതെല്ലാം ചോദിക്കാനുള്ള അധികാരമുണ്ട്, അത് നിനക്കറിയാലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ ഓഫീസിൽ വരും, കാര്യങ്ങൾ ഡീറ്റെയിൽഡായി അന്വേഷിക്കുകയും ചെയ്യും. സെഞ്ചു സാറോളൊപ്പം വന്നെങ്കിൽ ഉപകാരമായിരുന്നു. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മാഡത്തിന്റെ എല്ലാ സംശയവും മാറിക്കിട്ടും. സഞ്ജു ഇവിടെ ഇല്ലേ? സെഞ്ചു സാറും വൈഫും ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പാ പുറത്തു പോയത്. വൈഫോ? സ്വാതി മാഡവും സഞ്ജു സാറും കൂടിയാ പുറത്തു പോയത്. എങ്ങനെയോ ആ ലച്ചുന്റെ കണ്ണു വെട്ടിച്ച് രണ്ടും കൂടി കറങ്ങാൻ ഇറങ്ങിയിരിക്കാം. ഞാൻ പോയിക്കോട്ടെ മാഡം, അത്യാവശ്യമായിട്ടൊരു മെയിൽ അയക്കാനുണ്ടായിരുന്നു. ശരി, പിന്നെ ജാനി പറഞ്ഞ ആ മാഡം വരുമ്പോ കണക്ക് ചോദിച്ചു വെക്കണം, ഞാൻ ഇനിയും വരും. ആ ജാനി നിന്നെ. സഞ്ജു സ്വാതിയും എങ്ങോട്ട് പോയെന്നാ പറഞ്ഞേ? അതെന്നോട് പറഞ്ഞില്ല മാഡം. ശരി.
ലച്ചു ഇവിടെ. അതെ, ഈ സഞ്ജു സാറിന്റെ ക്യാബിൻ. അപ്പച്ചി, അപ്പച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, നീ എന്താ ലച്ചു ഇവിടെ? അതെ, സഞ്ജു ചേട്ടനും സ്വാതിചേച്ചിയും പുറത്തേക്ക് എവിടെയോ പോയതാ. ഓ, സഞ്ജുട്ടൻ വീട്ടില് പേഴ്സ് മറന്നു വെച്ചു. ഇടയ്ക്ക് അവർ ഓഫീസിൽ കയറുന്നു പറഞ്ഞിരുന്നു. ഓഹോ, ഈ പേഴ്സ് സഞ്ജുട്ടന് കൊടുക്കാൻ വേണ്ടി കയറിയതാ ഞാൻ. അതെയോ? എന്നിട്ട് സഞ്ജു സ്വാതി ഇപ്പൊ എങ്ങോട്ടാ പോയെന്ന് ലച്ചു അറിഞ്ഞോ? അത് ഞാൻ ചേട്ടനോട് ചോദിച്ച, അവർക്കറിയില്ല. ആഹാ, സഞ്ജുട്ടനെ ഇനി എങ്ങനെയൊന്ന് കണ്ടുപിടിക്കാ? ഈ പേഴ്സ് ഏൽപ്പിക്കാതെ എനിക്ക് പോവാനും പറ്റില്ലല്ലോ. പറ്റിയ സന്ദർഭം ഇത്. അങ്ങനെ രണ്ടാളും അടിച്ചു പൊളിക്കണ്ട. സഞ്ജുവിന്റെ സ്വാതിയുടെയും പ്രണയ നിമിഷങ്ങൾ ലച്ചു നേരിട്ട് തന്നെ കാണട്ടെ. അതിനു വേണ്ടത് ഉടൻ ചെയ്യണം. എന്താ ആലോചിക്കുന്നെ? സഞ്ജുവിന്റെ അടുത്ത് ലച്ചുവിനെ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. എന്നാ, അത് വലിയൊരു ഉപകാരമായിരിക്കും. എങ്ങനെ ഈ പേഴ്സ് സഞ്ജുട്ടനൊന്ന് കൊടുക്കണം. പേഴ്സ് സഞ്ജുവിന് നീ നേരിട്ട് തന്നെ കൊടുത്തേക്കെ, അതിന് ഞാൻ വഴി നോക്കാം. ഹലോ, എന്താ അപ്പച്ചി? അല്ല, നിങ്ങളിപ്പോ എവിടെ ഉള്ളെ? സിറ്റിയില. എന്താ? അതെന്താ, നിനക്ക് അപ്പച്ചിയോട് കറക്റ്റ് സ്ഥലം പറഞ്ഞൂടെ? എന്തിനാ? അല്ല, മെഡിക്കൽ സ്റ്റോറിലോ മറ്റോ ആണെങ്കിലേ എനിക്കൊരു മെഡിസിൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. അല്ല, മെഡിക്കൽ സ്റ്റോറിലൊന്നും അല്ല ഞങ്ങള് ഹോട്ടലിന്റെ മുന്നിലാ. ഓ, മനസ്സിലായി. ഹോട്ടൽ എന്ന് പറയുമ്പോ സ്വാതിയുടെ ഫേവറേറ്റ് ഹോട്ടൽ, ഹോട്ടൽ പാരഡൈസ്. അതെ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയതാ. എന്നാ വെക്കട്ടെ പച്ചി? ആ ശരി. അപ്പോ ഹോട്ടൽ പാരഡൈസ് അവിടെ രണ്ടാളും ഉണ്ട്. ശരിയാക്കി തരാ ഞാൻ. അപ്പച്ചി, സഞ്ജുട്ടനുള്ള സ്ഥലം മനസ്സിലായോ? മനസ്സിലായി. നീ വാ, നിന്നെ ഞാൻ അവിടെ എത്തിക്കാം. വലിയ ഉപകാരം അപ്പച്ചി. ഓ, ഇന്ന് നമുക്ക് വേഗം പോവാം. പിന്നെ ഉപകാരം വരാൻ പോകുന്നത് എനിക്ക. അപ്പച്ചി, നമുക്ക് വേഗം ഇറങ്ങാം. നീ വാ. സാർ, വേറെ എന്തെങ്കിലും ഫുഡ്? പറയാം, താങ്ക് യു. ശരി സാർ. Thank you.
അപ്പച്ചി ഇത് ഏത് ഹോട്ടലാ? ഹോട്ടൽ പാരഡൈസ്. സഞ്ജുവെ ഇവിടെ ഉണ്ട്, ബാ. പിന്നെ അത് അവനിവിടെ എവിടെ ഉണ്ട്? നീ ചെന്ന് ഈ പേഴ്സ് കൊണ്ടുകൊടുക്ക. അല്ലച്ചു, ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നീ ആരോട് പറയണ്ട. അതെന്താ? അത് പിന്നെ അത് പറയണ്ട, നീ ഒറ്റയ്ക്ക് വന്നു എന്ന് പറഞ്ഞാ മതി. അതെന്താ അപ്പച്ചി? അതെ, ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കണ്ടേ? ഞാൻ കേൾക്കാം. ആ, ഈ പേഴ്സ് സഞ്ജുവിന് കൊടുത്തിട്ടെ, പുറത്തിറങ്ങി നീ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയ്ക്കോ. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാനിപ്പ തന്നെ പോവും. അപ്പച്ചി, ഞാൻ പേഴ്സ് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ വരാം. അയ്യോ, അങ്ങനെ ഓടി വരുന്ന എന്തിനാ? നിന്റെ ഭർത്താവല്ലേ സഞ്ജു. അപ്പൊ നീയോ അവന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഒരുമിച്ച് തിരിച്ചു വന്നാ മതി. അയ്യോ, അത് അല്ലെങ്കിൽ ഓട്ടോ എന്തിനാ? നീ സഞ്ജുവിനോടൊപ്പം കാറിൽ തിരിച്ചു പോയാൽ മതിയല്ലോ. അതാ അതിന്റെ ഒരു ശരി. ഇല്ലെങ്കിൽ ചിലപ്പോ സഞ്ജുവിന് വിഷമായല്ലോ. എന്നാ ശരി അപ്പച്ചി. ആ, എന്നാ ഞാൻ പോവാണേ. ശരി. അത് രണ്ടാളുടെ ഈ സന്തോഷം ഈ നിമിഷം അവസാനിക്കാൻ പോവാ. കാണട്ടെ, മറ്റാരും അല്ലല്ലോ, ഞാനല്ലേ. ലച്ചു, ഡോക്ടറോ? ലച്ചു എന്താ ഇവിടെ? ഞാൻ സഞ്ജുവിന് ഈ പേഴ്സ് കൊടുക്കാൻ വന്നതാ. ഇത് വീട്ടിൽ വെച്ച് മറന്നു. സഞ്ജുട്ടിനും ശ്രീകുട്ടി ചേച്ചിയും ഇതിനകത്തുണ്ട്. ഭക്ഷണം കഴിക്ക. ഈശ്വര, ഈ രംഗം ലച്ചു കണ്ട പ്രശ്നമാവുമല്ലോ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഒരു ജ്യൂസ് കഴിക്കാൻ കയറിയതാ. എന്നാ ഞാൻ ഈ പേഴ്സ് സഞ്ജുട്ടിന് കൊടുത്തിട്ട് വരട്ടെ. ലച്ചു, നിക്ക്. ഗോവി
സഞ്ജുട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ? ആ അതെ, ഞാനത് കൊടുത്തിട്ട് വരാവേ. അയ്യോ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. സോറി, അത് സാരമില്ല. ഇതിന് വന്ന നഷ്ടം ഞാൻ പേ ചെയ്തോളാം. ഇതാ ഇതിരിക്കട്ടെ. ഓ താങ്ക് യു സർ. ഇത് കയ്യിൽ വെച്ചോളൂ. താങ്ക് യു സോ മച്ച്. ശരി. ഓ സഞ്ജുട്ടെ, പേഴ്സ് മറന്നു. താങ്ക്സ് ലക്ഷു. ലച്ചു ഐസ്ക്രീം കഴിക്കുന്നോ? വേണ്ട, ശ്രീകുട്ടി ചേച്ചി കഴിച്ചോ. വാ ഇവിടെ ഇരിക്കേ. വാ